നമസ്കാരം. കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചിറക്കടവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചെറുവള്ളി. ചിറക്കടവ് പഞ്ചായത്തിന്റെ ഭാഗമാണ് ഈ ഗ്രാമം. ഈ സ്ഥലനാമം ചെറുവള്ളി ദേവീ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മധ്യ തിരുവിതാംകൂറിലെ ചരിത്രപരവും സാംസ്കാരികവുമായ പട്ടികയിൽ ചെറുവള്ളി ഗ്രാമത്തിന് അതിൻ്റെതായ ഒരു പ്രസക്തി തന്നെയുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൽ നിന്നും പൂഞ്ഞാറിലെ വഞ്ചിപ്പുഴ മഠത്തിന് നേരിട്ട് ഭരണത്തിന് ലഭിച്ചിരുന്നതായിരുന്നു ഈ പ്രദേശം. ബ്രിട്ടീഷ് കമ്പനിയായിരുന്ന റബ്ബർ ആൻഡ് പ്രൊഡ്യൂസ് കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് വേണ്ടി കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ വഞ്ചിപ്പുഴ മഠാധിപതി, പശ്ചിമഘട്ട ദേവസ്വം വർഗീസ് തോമസ്, ബ്രഹ്മദത്തൻ നമ്പൂതിരി, കൃഷ്ണൻ നമ്പൂതിരി എന്നിങ്ങനെ വിവിധ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പാട്ടവ്യവസ്ഥ പ്രകാരം ജോൺ മിക്കി എന്ന ബ്രിട്ടീഷുകാരൻ ഏറ്റെടുത്തതാണ് ഇന്നത്തെ ചെറുവള്ളിത്തോട്ടം എന്നുൾപ്പെടുന്ന പ്രദേശം. മുമ്പ് കോട്ടയം ജില്ലയിലെ പെരുവന്താനം വില്ലേജിൽ ഉൾപ്പെട്ടിരുന്ന 2267 ഏക്കർ വരുന്ന ചെറുവള്ളിത്തോട്ടം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലത്ത് കേരള സർക്കാർ വഞ്ചിപ്പുഴ മഠത്തിന്റെ അവകാശികളിൽ നിന്ന് 1955 ഒക്ടോബറിൽ വില കൊടുത്തു വാങ്ങിയതായും രേഖയുണ്ട്. സർക്കാർ ഭൂമിയാണെന്ന് പ്രമാണമുള്ള ഈ പാട്ടഭൂമി കാലാവധിക്ക് ശേഷം ഉടമകൾക്ക് തിരികെ നൽകണമെന്ന വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പിൽക്കാലത്ത് 2005 ഹാരിസണിൽ നിന്ന് ബിലിവേസ് ചർച്ചിന്റെ ഗോസ്പൽ ഫോർ ഏഷ്യയിലേക്ക് തീറാധാര പ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ടു. എന്നാൽ ഹാരിസന്റെ കൈവശമുള്ളത് സർക്കാർ ഭൂമിയാണെന്ന് വ്യക്തമായതിനാൽ റവന്യൂ സ്പെഷ്യൽ ഓഫീസർ MG രാജമാണിക്യം ചെറുവള്ളി ഉൾപ്പെടെ ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി ഹാരിസന്റെ കൈവശമുള്ളതും വിറ്റഴിച്ചതുമായ മുഴുവൻ ഭൂമിയും സർക്കാർ ഏറ്റെടുക്കണമെന്ന ഒരു അന്തിമ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഭൂമി ഏറ്റെടുക്കാൻ സ്പെഷ്യൽ ഓഫീസർക്ക് അധികാരമില്ലെന്നുള്ള വാദഗതി നിരത്തി ഹാരിസണും ബിലിവേസ് ചർച്ചും ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും സ്റ്റേ നേടിയെടുക്കുകയും ചെയ്തു. പിന്നീട് ഈ കേസിൽ വാദം കേട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്പെഷ്യൽ ഓഫീസർക്ക് അധികാരമുണ്ടെന്നും പാട്ടഭൂമി സർക്കാർ തിരികെ പിടിക്കണമെന്ന റിപ്പോർട്ട് ശരിവെക്കുകയും ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ അന്തിമ അനുമതി നൽകാൻ കേസ് ഡിവിഷൻ ബെഞ്ചിന് വിട്ടിരുന്നു. എരുമേലിക്ക് സമീപമുള്ള ഈ ഗ്രാമത്തിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ ഒരു വിമാനത്താവളം നിർമ്മിക്കാൻ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും സമീപകാലത്ത് അനുമതി നൽകിയതാണ്. മധ്യ തിരുവിതാംകൂറിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ 2263 ഏക്കറിൽ വിഭാവനം ചെയ്തിരിക്കുന്ന നിർദ്ദിഷ്ട ശബരിഗിരി അന്താരാഷ്ട്ര വിമാനത്താവളം തേനി കൊട്ടാരക്കര ദേശീയപാതയിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലത്തിൽ കോട്ടയം ജില്ലയിലെ എരുമേലി പട്ടണത്തിന് സമീപവും തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ നിന്ന് 48 കിലോമീറ്റർ അകലെയുമാണ്. ചെറുവള്ളിത്തോട്ടം 2 ദേശീയപാത ഇടനാഴികൾക്കും 5 PWD റോഡുകൾക്കും സമീപത്തായാണ് കാണുന്നത്. 2500 കോടി മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന ഈ ഗ്രീൻഫീൽഡ് വിമാനത്താവളം പ്രവാസി ഇന്ത്യക്കാരുടെ ഒരു സംയുക്ത സംരംഭമായി വികസിപ്പിച്ചെടുക്കാമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. GAA ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയ്റോപോളിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും സ്ഥാപിച്ചു. മധ്യ തിരുവിതാംകൂറിലെ വിമാനയാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പുറമെ തീർത്ഥാടന കാലത്ത് ശബരിമലയിലേക്ക് നയിക്കുന്ന റോഡുകളിലെ കനത്ത ഗതാഗതവും വിമാനത്താവളം കുറയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതേസമയം ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമി ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങിയിരുന്നു. ആറന്മുളയിലെ വിമാനത്താവള പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ശബരിമല വിമാനത്താവള പദ്ധതി ചെറുവള്ളിയിൽ സർക്കാർ വിഭാവനം ചെയ്തത്. ഈ ഭൂമി സർക്കാർ വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുമ്പോൾ സാങ്കേതികമായി സർക്കാർ ഇത് 2 തവണയാകും വില കൊടുത്ത് ഭൂമി വാങ്ങുക എന്നതാണ് സത്യം. സർക്കാർ ഹാരിസണ് പാട്ടത്തിന് കൊടുത്ത ഭൂമി ഇപ്പോൾ ബിലിവേഴ്സിന്റെ കൈവശമാണുള്ളത്. ഈ ഭൂമി ബിലിവേഴ്സിന് ഹാരിസൺ വിൽക്കുകയായിരുന്നു. വ്യാജ ആധാരം ചമച്ചാണ് ഭൂമി ബിലിവേഴ്സിന് വിറ്റിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വീണ്ടും സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതോടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പുമായി നേരത്തെ തന്നെ രംഗത്തും വന്നിരുന്നു. 60 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂമി സർക്കാർ വത്തിപ്പുഴ മഠത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയത്. കോട്ടയം ജില്ലയിലെ പെരുവന്താനം വില്ലേജിൽപ്പെട്ട 2267 ഏക്കർ വരുന്ന ചെറുവള്ളിത്തോട്ടം വഞ്ചിപ്പുഴ മഠത്തിന്റെ അവകാശികളിൽ നിന്നും 1955 ഒക്ടോബർ മാസത്തിലാണ് 77-ാം ആക്ട് പ്രകാരം സർക്കാർ വില നൽകി ഏറ്റെടുത്തത്. ഈ ഭൂമി പിന്നീട് 1913 ഹാരിസന്റെ മുൻഗാമിയായ ലണ്ടനിലെ റബ്ബർ പ്രൊഡ്യൂസിംഗ് കമ്പനിക്ക് ഭൂമി കൈമാറുകയായിരുന്നു. എന്നാൽ ഈ ഭൂമി പാട്ടമാണെന്നുള്ള കാര്യം മറച്ചുവെച്ചാണ് വ്യാജ ആധാരത്തിന്റെ മറവിൽ ഹാരിസൺ ഭൂമി ബിലിവേഴ്സ് സർച്ച് മേധാവി ബിഷപ്പ് KP യോഹന്നാൻ വിറ്റത്. എന്നാൽ ഭൂമിയുടെ ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ ഇത്തരത്തിൽ പുറത്തു കൊണ്ടുവന്നത് സജിത് പരമേശ്വരൻ എന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അതേസമയം സ്വയം സുവിശേഷകനെന്ന് പ്രഖ്യാപിച്ചു നടക്കുന്ന യോഹന്നാൻ അതിന്റെ മറവിൽ വർഷങ്ങളായി തട്ടിപ്പ് നടത്തി വരികയായിരുന്നു. അനധികൃതമായി കൈവശമാക്കിയ ഈ ഭൂമിയിലാണ് KP യോഹന്നാനും ഇടതു സർക്കാരും ചേർന്ന് ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. അതേസമയം KP യോഹന്നാനും സർക്കാരും ചേർന്നുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ബാക്കിപത്രം മാത്രമാണ് ഈ വിമാനത്താവളം എന്നത് ഏവർക്കും അറിയാമെന്ന സത്യമാണ്.
പിണറായി കണ്ടുവെച്ച അതേ ഭൂമി തന്നെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടിയിരിക്കുന്നത്. സർക്കാർ ഭൂമി കെ പി യോഹന്നാന് തീറെഴുതി കൊടുത്തിട്ട് ആ ഭൂമി യോഹന്നാനിൽ നിന്ന് വില കൊടുത്ത് വാങ്ങാൻ ശ്രമിച്ച സർക്കാരിന്റെ മർമ്മത്തിന് നോക്കിയുള്ള അടി തന്നെയാണ് കസ്റ്റംസിന്റെ ഈ കണ്ടുകെട്ടൽ. ഉടൻ വിമാനത്താവളത്തിന് ചിറക് വിരിപ്പിക്കാൻ ഇരുന്ന സർക്കാരിന്റെ ചിറകറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ്. അതേസമയം തുടരെ തുടരെ ഇഡിക്കെതിരെ പരസ്യ വെല്ലുവിളികൾ നടത്തുകയാണ് പിണറായി സർക്കാർ. എന്നാൽ ഇതിനെതിരെ പിണറായിയുടെ മുഖത്തിനേറ്റ ഏറ്റവും വലിയ അടി തന്നെയാണ് ഈ കണ്ടുകെട്ടലെന്നത് യാതൊരു സംശയവും വേണ്ട. അതേസമയം മലയോര മേഖലയിലെ ഭൂമാഫിയ തട്ടിപ്പിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് കെ പി യോഹന്നാന്റെ ഈ അനധികൃത ഭൂമി ഇടപാട്. ശബരിമല ഭക്തർ അടക്കം ഹിന്ദു സംഘടനകളും എല്ലാം തന്നെ നേരത്തെ തന്നെ ചെറുവള്ളിയിൽ ഒരു വിമാനത്താവളം വേണ്ട എന്ന് ശക്തമായി പറഞ്ഞിരുന്നു. മാത്രവുമല്ല അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ വിമാനത്തിന്റെ ഇരമ്പൽ അതിന്റെ സ്വാഭാവിക തനിമയെ തന്നെ ബാധിക്കും. കടുവാ സംഗീതത്തിന്റെ അതിർത്തി കൂടിയായ വന്യജീവി സംഗീതമായി പ്രഖ്യാപിച്ച പ്രദേശം കൂടിയാണ് എരുമേലി ശബരിമല വനങ്ങൾ. പണത്തിന് മീതെ നൂറ്റാണ്ടുകളായി പരുന്തും പറക്കില്ല എന്ന് വിചാരിച്ചിരുന്ന എല്ലാവർക്കും തെറ്റിയിരിക്കുകയാണ് ഈ വിധി. പണത്തിന് മീതെ പരുന്തും പറക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പണത്തിനും മതത്തിനും മീതെയാണ് ഭരണഘടനയും സർക്കാരും ജനങ്ങളുമെന്ന് വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.